നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ അഖി, അമ്മേ, യാത്രയൊക്കെ സുഖമായിരുന്നോടാ? സുഖമായിരുന്നു അമ്മേ. എന്തുറ്റമ്മേ പെട്ടെന്നൊരു ഭാവമാറ്റം? അമ്മേ വസുന്ധരേ, മേടയിൽ കോലോത്ത് വസുന്ധരാദേവി. നീ മൂന്നാറ് പോയിട്ട് നിന്റെ അമ്മേനെ വിളിച്ചോ. ഓ, അതാണ് കാര്യം. അല്ല, അമ്മ എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ. നീ എന്നെ അല്ലടാ വിളിക്കണ്ടേ, അല്ലേ? ശരിയമ്മേ, പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നിട്ടും ഞങ്ങളുടെ ശത്രുക്കൾ പിന്നാലെ ഉണ്ടായിരുന്നു. ആളായിട്ടും ഫോണായിട്ടും. ആ, എന്താ എടുത്തിട്ട് മുഖം വിളറിയിരിക്കുന്നത്? വല്ല ക്രീമിന്റെ അലർജിയാണോ? എനിക്ക് അലർജിയൊന്നുമില്ല. എന്താക്കി ആ ജഗന്നാഥൻ നിങ്ങളെ ഉപദ്രവിക്കാനോ മറ്റോ നോക്കിയോ? നോക്കിയെന്നോ? അമ്മയ്ക്കറിയോ, എന്നെ ഹിൽ വ്യൂവിൽ നിന്ന് കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. ആ ജഗന്നാഥനെ അവന്റെ ഭാര്യയെ സൂക്ഷിക്കണമെന്ന് ഒരായിരം വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നോട് മാത്രമായിരുന്നില്ല ആക്രമണം, അത് കഴിഞ്ഞ് ശ്യാമയെ ചതുപ്പ് നിലത്തിൽ വീഴ്ത്തി കൊല്ലാൻ നോക്കി. ഐശ്വര്യടുത്തി ഞെട്ടിയോ? ഞെട്ടണ്ട, അതൊരു കൊട്ടേഷനായിരുന്നു. അമ്മേ, കൊല്ലാൻ ജഗന്നാഥൻ ഉൾപ്പെടെ പലരും ആവതി ശ്രമിച്ചു, പക്ഷേ അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, പോയ കാര്യം നിറവേറ്റി ആ ഫാക്ടറി ലേലത്തിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതൊക്കെ സന്തോഷത്തോടെ പറയാനാ ഞാൻ അമ്മയുടെ മുമ്പിലേക്ക് ഓടി വന്നത്. ഇതൊരു ഫോൺ കോളിൽ ഒതുങ്ങുന്ന കാര്യമാണോ അമ്മേ? മോനെ, കരയാതമ്മേ, എന്റെ അമ്മയ്ക്കിപ്പോ സന്തോഷായില്ലേ? സന്തോഷായി മോനെ. എന്നെ മരണത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയത് ആരാന്നമ്മക്കറിയോ? എനിക്ക് കാവലായി അമ്മ എന്റെ കൂടെ അയച്ച ശ്യാമ. ഏത് കുറ്റാക്കുറ്റി ഇരുട്ടിലും എനിക്ക് വിളക്കായി തെളിയുന്ന എന്റെ ശ്യാമ. ശ്യാമയ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് എന്റെ ഭാഗ്യം കൊണ്ടല്ല ഫാക്ടറി നേടാനായത്, ശ്യാമയുടെ പ്രാർത്ഥന കൊണ്ട്. കേട്ടോ ശ്യാമേ, ഇന്ന് മുതൽ ഞാനും നിന്റെ കണ്ണന്റെ ഭക്തനായിട്ട് മാറുക. ഞാൻ ഈശ്വര വിശ്വാസിയ, ഭഗവാൻ കൃഷ്ണനെ തൊഴുതിരുന്നു, പക്ഷേ ഈ മുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിരുന്ന നിന്റെ ഈ കണ്ണന് ഇത്രയും ശക്തിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ ഞാനതറിഞ്ഞു, പ്രത്യേകിച്ച് ഈ മൂന്നാർ യാത്രയിലൂടെ. പക്ഷെ ശ്യാമേ, ഇത്രയൊക്കെ ദൈവാനുഗ്രഹം തനിക്കുണ്ടായിരുന്നിട്ടും താൻ എപ്പോഴെപ്പോഴും ഇങ്ങനെ അപമാനിക്കപ്പെടുന്നു.
എന്തുകൊണ്ട് ആ അപമാനത്തിൽ നിന്നൊക്കെ ഭഗവാൻ തന്നെ രക്ഷിക്കുന്നില്ല? നിനക്കെപ്പോഴും കണ്ണീര് മാത്രം. എന്തുകൊണ്ട് ദൈവം സന്തോഷം തരുന്നില്ല? ആര് പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ എനിക്ക് സന്തോഷം തരുന്നില്ല എന്ന്? ഇന്ന് ഞാനിവിടെ അഖിൽ സാറിനോടൊപ്പം നിൽക്കുന്നതിൽ പരം എന്ത് സന്തോഷം എനിക്ക് വേണ്ടത്? ഇതല്ലേ എന്റെ ഏറ്റവും വലിയ സന്തോഷം. അഖിൽ സാർ എനിക്ക് തരുന്ന സ്നേഹം, പരിഗണന, കാവൽ, ഇതിലപ്പുറം എന്താ സാർ എനിക്ക് വേണ്ടത്? അഖിൽ സാർ ഇട്ട താലിമാലയാണ് എന്റെ കഴുത്തിൽ കിടക്കുന്നത്. അഖിൽ സാറിന് എനിക്ക് ഭർത്താവായിട്ട് തന്നത് ആരാ? എന്റെ കണ്ണന. ഞാൻ എത്ര ഭാഗ്യവതിയും എത്ര സന്തോഷവതിയാണ് സാർ. അഖിൽ സാറിനെ പോലെ വലിയൊരാളെ ഭർത്താവായി തന്ന് എന്റെ കണ്ണന് എന്നെ അനുഗ്രഹിച്ചില്ലേ? തിരിച്ചും അങ്ങനെ തന്നെയല്ലേ ശ്യാമേ. ശ്യാമയെ ഭാര്യയായി കിട്ടിയത് എന്റെയും ഭാഗ്യമല്ലേ? സാറിന്റെ കണ്ണീരിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രക്കങ്ങ് സംസാരിച്ചു പോയതാ. ഇനി എനിക്ക് എന്റെ കണ്ണനോട് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ. എന്താ ശ്യാമ? ജീവിതത്തിന്റെ ഇരുട്ടിൽ നിന്ന് കണ്ണൻ എനിക്ക് വെളിച്ചം തന്ന് കരകയറ്റി. അതേപോലെ ഇരുട്ടിനോടുള്ള അഖിൽ സാറിന്റെ പേടി എനിക്ക് മാറ്റിയെടുക്കണം. ആരുടെയും സഹായം ഇല്ലാതെ ഇരുട്ടിലൂടെ സാറ് നടക്കുന്ന എനിക്ക് കാണണം. എന്റെ ഈ പേടി മാറൂ ശ്യാമേ. മാറും. ഈ ശ്യാമ അത് മാറ്റിയെടുക്കും. എന്റെ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കും അല്ലേ? എന്താ സംശയം? ഗോവർദ്ധനഗിരി കൈകളിലെടുത്ത ആളാ എന്റെ ഭഗവാൻ. എന്റെ ഭഗവാൻ ഇതൊക്കെ നിസ്സാരമല്ലേ? എനിക്ക് ഇരുട്ടിനോട് പേടിയുണ്ട്, പക്ഷെ ശ്യാമയ്ക്ക് ഒന്നിനോട് ഒരു പേടിയുമില്ല. രക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ദൈവമല്ലേ എപ്പോഴും കൂടെയുള്ളത്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.